എല്ലാ കൂട്ടുകാർക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ അഫ്ദലുൽ ഉലമയുടെ സിക്സ് സെമസ്റ്റർ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആയുദുൻ ഇല ഹൈഫ എന്ന നോവലിലെ മൂന്നാമത്തെ ഫസ്ലിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഇഫ്രാത്ത് കൂഷൻ എന്ന് പറയുന്ന ഇറ്റാലിയൻ കുടിയേറ്റക്കാരൻ ഹൈഫയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഖറജ ഇഫ്രാത്ത് കൂഷിൻ, ഇഫ്രാത്ത് കൂഷിൻ പുറത്തേക്കിറങ്ങി. യൗമ സബ്തി, സബ്ബാത്തിൻ്റെ ദിവസം, ജൂതന്മാരുടെ വിശേഷ ദിവസമായ സബ്ബാത്ത് ദിവസം. ലി അദാ ഇദ്ദുആ, പ്രാർത്ഥന നിർവഹിക്കാൻ. ലി അന്നഹു കാന യഹൂദി, അദ്ദേഹം ഒരു ജൂതനായിരുന്നു. ലമ്മജിദ് സയ്യാർ, അദ്ദേഹത്തിനൊരു ഒരു കാറ് പോലും അന്ന് ലഭിച്ചില്ല. ഫുഫാദത്തി ദുമുഅമിൻ ഐനിഹി, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. വഅയ്നി സൗജതിഹി, തൻ്റെ ഭാര്യയായ മറിയമിൻ്റെ കണ്ണിൽ നിന്നും. തഗയ്യർ ഹാലു മറിയമ തമാമ, മറിയമിൻ്റെ അവസ്ഥ മുഴുവനും പൂർണ്ണമായും മാറിയിരുന്നു. കാനത്ത് ഖലിഖ, ഭാര്യയായ മറിയം അസ്വസ്ഥയായി കാണപ്പെട്ടു. ലിയന്നഹ ഷഹീദത്ത് ഹാദിസ, കാരണം അവരൊരു സംഭവം കണ്ടതിന് ദൃക്സാക്ഷിയാണ്. വഹ്യ തദൂർ ഖനീസ, ഖനീസക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ അവരൊരു സംഭവം കണ്ടു. ലിയന്ന ഷാബൈനി യഹ്മിലാനി ഷൈഅൻ, രണ്ട് യുവാക്കൾ എന്തോ ഒരു വസ്തു ചുമന്നു കൊണ്ടുപോകുന്നു. വയലാനിഹി, എന്നിട്ട് അതിനെ വെക്കുന്നു. ഫി ഷാഹിനത്തിൻ സഹീറ, ഒരു ചെറിയ ലോറിയിൽ. സ്വാഹത്ത് അവൾ നിലവിളിച്ചു, ഒന്നൊരു നോക്കൂ. തിഫുലുൻ അറബിയുൻ മയ്യത്ത, മരിച്ച ഒരു കുട്ടിയുടെ ശരീരമാണത്. മക്സൂവം ബിദബി, രക്തം പുരണ്ട. ഫസാല ഇഫ്രാത്ത് കുഷിൻ, ഇഫ്രാത്ത് കുഷിൻ ചോദിച്ചു, കൈഫ അറഫ്തി അന്നഹു തിഫുലുൻ അറബിയുൻ, ഇതൊരു അറേബ്യൻ കുട്ടിയാണെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അജാബത് മറിയം, മറിയം മറുപടി പറഞ്ഞു, അലം തറ, നിങ്ങൾ കാണുന്നില്ലേ. കൈഫ അൽ ഖൗഹു ഫി ഷാഹിന, ആ ലോറിയിലേക്ക് എങ്ങനെയാണ് അവർ ആ കുട്ടിയെ എറിഞ്ഞത്? കാന്നഹു ഹത്തബുൻ, ഒരു വിറക് കൊള്ളി എറിയുന്നത് പോലെയല്ലേ എറിഞ്ഞത്? ലൗകാന യഹൂദിയൻ, ഒരു ജൂതൻ്റെ കുട്ടിയായിരുന്നുവെങ്കിൽ, ലമാ ഫഅലുദാലിക, അവർ അത് ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഇതൊരു അറബിയുടെ കുട്ടിയാണ്. അറബികളോട് ജൂതന്മാർക്കുള്ള പക, ദേഷ്യം, അവർ പെരുമാറുന്ന രീതി, മനുഷ്യത്വരഹിതമായ, മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവർ അറബികളോട് ചെയ്തിട്ടുള്ളത്, കുഞ്ഞുങ്ങളോട് പോലും.